ഏക ദൈവതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. അഭിമന്യ യൂലിയോസ് തിരുമേനി, എത്രയും ബഹുമാനപ്പെട്ട സ്റ്റീഫൻ അച്ഛൻ, സ്റ്റേജിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, കൂടി വന്നിരിക്കുന്ന വിശ്വാസികളുടെ സമൂഹമേ, എന്നൊന്നും ജീവിക്കുന്ന ക്രിസ്തുവേശുവിൻ്റെ പുനതിരുനാമത്തിന് എൻ്റെ സന്ധ്യാവന്ദനം അറിയിക്കട്ടെ. അഭിമന്യ തിരുമനസ് വളരെ ദീർഘമായി ദൈവത്തിൻ്റെ വചനങ്ങളെ നമ്മളുമായിട്ട് പങ്കുവച്ചു. പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ആ ദൈവികതയുടെ പ്രാധാന്യത്തെപ്പറ്റി നമുക്ക് മനസ്സിലാക്കി തരികയും ചെയ്തു. അഭിമന്യ തിരുമനസിനെ കുറിച്ച് ഓർക്കുമ്പോൾ, ഞാൻ 4-5 വർഷങ്ങൾക്ക് മുൻപ് സെമിനാരി വിദ്യാർത്ഥിയായിരുന്ന സമയത്ത് തോട്ടകം പള്ളിയിൽ സെമിനാരിയുടെ കളക്ഷനായിട്ട് അന്ന് ബെസൈദയുടെ ചാർജുള്ള യേശുദാസ് അച്ഛനാണ് ആ പള്ളിയുടെ വികാരിയായിരുന്നത്. അന്ന് ആ പള്ളിയിൽ സെമിനാരിയുടെ കളക്ഷനായിട്ട് പോകുവാനായിട്ട് യേശുദാസ് അച്ഛനെ വിളിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു, ബെസൈദയിൽ വന്ന് നമുക്കൊരു രാത്രി അവിടെ താമസിച്ച് അച്ഛൻ്റെ കൂടത്തിൽ തോട്ടകം പള്ളിയിൽ പോകാമെന്ന് പറഞ്ഞപ്പോൾ, ഞാൻ അന്ന് ആദ്യമായിട്ട് ബെസൈദയിൽ വരുന്നത് അന്ന് യേശുദാസ് അച്ഛനെ പോലെ തന്നെ ആതുര രംഗത്ത് ഒത്തിരിയേറെ പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ട് മറ്റൊരു വൈദികനെ കൂടെ ഞാൻ അവിടെ കണ്ടു, വിൽസൺ അച്ഛൻ. അച്ഛൻ എന്നെ വളരെ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്തു, ഒത്തിരി നേരം വർത്തമാനം പറഞ്ഞിരിക്കുവാനൊന്ന് സാധിച്ചു. അന്ന് ഒരു വൈദികൻ, ഒരു വൈദിക വിദ്യാർത്ഥി എന്ന് വേർതിരിവില്ലാതെ എന്നോട് സംസാരിച്ചു. അതിനുശേഷം കഴിഞ്ഞ വർഷം കരിങ്ങാച്ചിറ പള്ളിയിൽ വെച്ച് ഞാൻ മത്സരച്ചനെ കണ്ടപ്പോൾ ഗബ്രിയ റമ്പാച്ചനായിരുന്നു. പക്ഷേ ഒരു റമ്പാച്ചനായി എന്നുള്ള ആ ഒരു മാറ്റവും ഇല്ലാതെ എപ്രകാരം ഒരു വൈദികനായിരുന്നപ്പോൾ എന്നോട് ഇടപെട്ടു, ആ സ്നേഹത്തോടു കൂടി തന്നെ കരിങ്ങാച്ചിറ പള്ളിയിൽ വെച്ച് എൻ്റെ അടുക്കെ വന്ന് ജമാച്ച എന്നാണ്ട് വിശേഷം എന്ന് ചോദിച്ച് ഇങ്ങോട്ട് വർത്തമാനം പറഞ്ഞ റമ്പാച്ചനെ കാണുവാൻ സാധിച്ചു, ഗബ്രിയ റമ്പാച്ചനെ. വീണ്ടും ഇന്നും ഒരു മെത്രാപ്പോലിത്തയായി ഉയർത്തപ്പെട്ടപ്പോൾ അതും ആ പുണ്യശ്ലോകനായ യൂലിയോസ് തിരുമേനിയുടെ നാമത്തിൽ ഒരു മെത്രാപ്പോലിത്തയായി വാഴിക്കപ്പെട്ടപ്പോൾ ഇന്നും ആ സ്നേഹബന്ധം കാത്തു സൂക്ഷിക്കുന്ന എവിടെ വെച്ച് കണ്ടാലും ഒരു ചെമ്മാച്ചനും മെത്രാപ്പോലിത്ത എന്ന വേർതിരിവില്ലാതെ സ്നേഹത്തോടു കൂടി പെരുമാറുന്ന, ചേർത്ത് നിർത്തി പെരുമാറുന്ന, ഇവിടെ കൊണ്ടുപോയി വണ്ടി നിർത്തിയപ്പോൾ എന്നോട് പോലീസ് സാറ് ചോദിച്ചു, പോലീസ് സാറിന് തോമസ് ചേർന്ന ആരോ ചോദിച്ചു, വണ്ടി ഇവിടെ നിർത്താതെ ആ പള്ളിയുടെ മുന്നിലേക്ക് കയറ്റിയിടാൻ പാടില്ലാത്ത തിരുമേനി. അപ്പം ഞാൻ പറഞ്ഞു, വേറെ വിഷയമൊന്നുമില്ല, ഈ തിരുമേനി ആയതുകൊണ്ട് യാതൊരു പ്രശ്നവുമില്ല. തിരുമേനി അത്രയേറെ ജനകീയനായ തിരുമേനിയാണ്. കാരണം ഞാനത് പറയാൻ കാരണം, അഭിമന്യ തയ്യപ്പനോ സിനിമയുടെ സെക്രട്ടറി ആയതുകൊണ്ട് യൂലിയോസ് തിരുമേനിയുടെ മെത്രാഭിഷേകത്തിന് ആ വേദിയിൽ ആകുവാൻ എനിക്ക് സാധിച്ചു തിരുമേനിയോടൊപ്പം. അപ്പോൾ ഓക്സിയോസ് ചെല്ലുന്ന ചടങ്ങിൽ ഈ വൈദിക ഈ മെത്രാമാരെ എടുത്തുയർത്തുവാനായിട്ട് വൈദികർ കയറി വരണം. അപ്പോൾ ഒരു കൂട്ടം വൈദികർ വേദിയിലേക്ക് കയറി വന്നപ്പോൾ ഞങ്ങൾ വിചാരിച്ചു വൈദികരുണ്ടല്ലോ 3 മെത്രാമാരെയും ഉയർത്തുവാൻ എന്ന് വിചാരിച്ചു. പക്ഷേ കയറി വന്ന വൈദികരിൽ ഒരു 70% വൈദികരും ഏലിയാസ് മോർ യൂലിയോസ് തിരുമേനിയുടെ കസേര പൊക്കുവാനാണ് പോയത്. ഞാൻ അടക്കമുള്ള മറ്റു പല ചെമ്മാച്ചന്മാർ കൂടി ചേർന്ന ബാക്കി 2 മെത്രാപ്പോലിത്തമാരുടെയും കസേര ഉയർത്തിയത്. അപ്പോൾ നമുക്കറിയാമല്ലോ എത്രമാത്രം ജനകീയനാണ് ഏലിയാസ് മോർ യൂലിയോസ് തിരുമേനി എന്നുള്ളത്. അത്രയേറെ സ്നേഹത്തോടുകൂടി മറ്റുള്ളവരുമായി പെരുമാറുന്ന തിരുമനസ്സിനോടുണ്ട്, ഞങ്ങളെല്ലാം സ്നേഹത്തോടുകൂടി സ്നേഹിക്കുന്ന തിരുമനസ്സിനോട് നന്ദി ഇത്തരത്തിൽ അറിയിക്കട്ടെ. പ്രിയരെ, നമ്മുടെ സ്റ്റീഫൻ അച്ഛൻ സന്തോഷം തോന്നുന്നു, ഒത്തിരിയേറെ സന്തോഷം തോന്നുന്നു. ഇപ്പോൾ ഈ ഇടവേളയ്ക്ക് കടന്നു വരുവാൻ ഒത്തിരിയേറെ സന്തോഷമുണ്ട്. കാരണം ഒന്നുമല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും സ്റ്റീഫൻ അച്ഛൻ എന്നെ വിളിക്കും. അത് വിളിക്കുന്നത് മോനെ എന്ന് വിളിച്ചുകൊണ്ടാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടം അതാ, ചെമ്മാച്ച എന്ന് വിളിക്കുന്നതിന് ഉപരിയായിട്ട് എൻ്റെ വികാരി എന്നെ മോനെ എന്ന് വിളിക്കുമ്പോൾ അതാണ് എൻ്റെ സന്തോഷം. അപ്പോൾ അത്രയേറെ എന്നെ കരുതി സ്നേഹിക്കുന്ന ആ വികാരി അച്ഛൻ, അച്ഛൻ ഇന്നും ഞാൻ ഈ പരിപാടി തുടങ്ങുന്നതിന് 1 മണിക്കൂർ മുമ്പ് അച്ഛൻ എന്നെ വിളിച്ചായിരുന്നു. കുടുംബം നമ്മുടെ കൺവെൻഷൻ തുടങ്ങുവാണ്, ചെമ്മാച്ചൻ വരില്ലേ എന്ന് ചോദിച്ച് വിളിച്ചു. സന്തോഷമുണ്ട്, ഒത്തിരിയേറെ വരുവാൻ സാധിച്ചു. ഞാൻ എൻ്റെ കയ്യിൽ വലിയ പരിക്കൊക്കെ കാണാം, കാരണം ഞാനൊന്ന് വണ്ടിയിൽ നിന്ന് മറിഞ്ഞു വീണു, ആ വീടിൻ്റെ പണി നടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ പ്രാർത്ഥനയും നോമ്പൊക്കെ നോക്കുവാൻ സാധിച്ചിട്ട് രാത്രിയൊക്കെ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു വീട്ടിൽ. അപ്പോൾ പണിക്കാരുടെ കൂടി ആയിരുന്നു. ഒരു ദിവസം ഞാൻ തിരിച്ച് സെമിനാറിലേക്ക് വരുന്ന വഴിക്ക് സെമിനാറിൻ്റെ മുന്നിൽ വെച്ച് അപ്രയം പിതാവിൻ്റെ മുന്നിൽ വെച്ച് ഞാൻ വീണു. കാരണം ഞാൻ അന്ന് എഴുന്നേറ്റില്ല, വീണില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഞാൻ ഹെൽമെറ്റ് വെച്ചിട്ട് പോലും എൻ്റെ സൈഡിൽ ഇപ്രകാരം ഒരു പാട് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. അത്ര ശക്തമായ വീഴ്ചയായിരുന്നു, എന്നിട്ട് ഒന്നും പറ്റിയില്ല, ഇത്രമാത്രമേ പറ്റിയുള്ളൂ. അപ്പോൾ എന്നെ ദൈവം അവിടെ വെച്ചു, അപ്രയം പിതാവിൻ്റെ മധ്യസ്ഥയിൽ എന്നെ അവിടെ വെച്ച് എഴുന്നേൽപ്പിച്ചതാണ്. ഞാൻ ഉറങ്ങിപ്പോയതാണ് വണ്ടിയിലിരുന്നു കൊണ്ട്, ബൈക്ക് ഓടിച്ചുകൊണ്ട് ഉറങ്ങി. എന്നെ ആ ചാപ്പലിൻ്റെ മുന്നിൽ വന്നുകൊണ്ട്
ഞാൻ എഴുന്നേറ്റ് പലരോട് ഉറങ്ങിപ്പോയി എന്ന് പറയാൻ അണക്കിട്ടുകൊണ്ട് ഞാൻ പറയും സ്കിഡായതാ ബൈക്കിന്ന്, സ്കിഡായതല്ല ഉറങ്ങിപ്പോയതാ. അപ്പോൾ അവിടെ വെച്ച് ദൈവം എന്നെ വിളിച്ചു എന്ന് ചോദിച്ചു, അല്ലെ ഒരു പക്ഷേ ഈ കൺവെൻഷൻ കൂടുവാൻ നിങ്ങളോടൊപ്പം ഞാൻ ഉണ്ടാവുകയില്ല, കാരണം അത്ര ശക്തമായ ഒരു അപകടത്തിൽ നിന്നാണ് രക്ഷിച്ചത്. ദൈവത്തെ മോഹത്തപ്പെടുത്തുന്ന പ്രിയരെ, ഇൻ തിരുമേനി സംസാരിച്ച വാക്കുകളിൽ നിന്നൊരു ചെറിയ വചനം മാത്രം എടുക്കട്ടെ, വചനമല്ല അതിൽ നിന്നൊരു ഭാഗം മാത്രം എടുക്കട്ടെ, എൻ്റെ ജീവിതത്തിൻ്റെ ഒത്തിരിയേറെ സ്വാധീനിച്ച ഒരു വാക്ക്. ഇപ്രകാരം തിരുമനസ് പറഞ്ഞു, നിങ്ങൾ അലിഖിതമായ ലേഖനം എഴുതണം. അലിഖിതമായ ലേഖനം, അത് നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ ഹൃദയത്തിൽ എഴുതണം. പ്രിയരെ, അവർ ആ ലേഖനം വായിച്ച് മനസ്സിലാക്കണം. പൗലോസ് ശ്ലീഹ അടക്കമുള്ള ശ്ലീഹന്മാർ ലേഖനം എഴുതിയെങ്കിൽ നിങ്ങൾ ലേഖനം എഴുതേണ്ടത് നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഹൃദയത്തിലായിരിക്കണം. അവർ നിങ്ങളിൽ നിന്നും ക്രിസ്തുവിനെ വായിക്കണം, ദൈവത്തെ വായിക്കണം. അത് കാണിച്ചു കൊടുക്കുവാൻ മാതാപിതാക്കൾക്ക് സാധിക്കണം. ക്രിസ്തുവിനെ അപ്പൻ്റെയും അമ്മയുടെയും കണ്ണുകളിൽ നിന്നും പ്രവൃത്തികളിൽ നിന്നും ക്രിസ്തുവിനെ വായിക്കുന്ന കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്ന തലമുറയായിരിക്കണം ഇനിയുള്ള തലമുറ. എന്നിരുന്നാൽ മാത്രമേ യഥാർത്ഥമായ ക്രൈസ്തവൻ എന്ന മേലുരാജത്തിന് നമ്മൾ അർഹരായി തീരുകയുള്ളൂ. നമ്മുടെ കുഞ്ഞുങ്ങൾ, അവർ മാതാപിതാക്കളുടെ കണ്ണുകളിൽ നിന്ന് വായിച്ചെടുക്കണം ദൈവത്തെ. ലേഖനം വായിച്ചെടുക്കുവാൻ സാധിക്കണം. അങ്ങനെ നല്ല ലേഖനം എഴുതുവാൻ, നമ്മുടെ കർത്താവിന് വേണ്ടി അലിഖിതങ്ങളായ ലേഖനങ്ങൾ എഴുതുവാൻ സാധിക്കുന്ന നല്ല ക്രൈസ്തവരായി തീരുവാൻ നമുക്ക് സാധിക്കണം. ഒത്തിരിയേറെ കാര്യങ്ങൾ തിരുമനസ് പറഞ്ഞു. പ്രിയരെ, ഒരു ചിന്ത മാത്രം ചേർത്ത് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. എനിക്ക് തന്നിരിക്കുന്ന 10 മിനിറ്റ് സമയമാണ്, ഞാൻ അവസാനിപ്പിച്ചുകൊള്ളാം. ഇപ്രകാരം ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിൽ കാണുവാൻ സാധിക്കും. കുഷ്ഠരോഗിയായ ഒരു മനുഷ്യൻ കർത്താവിന്റെ സന്നിധിയിലേക്ക് കടന്നു വന്നിട്ട് പറഞ്ഞു, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയും, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയുമെന്ന് പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്, നീ ശുദ്ധമാകുക. പ്രിയരെ, ഞാൻ ചോദിക്കട്ടെ, ആ കടന്നു വന്ന മനുഷ്യന്റെ പ്രായം ഒരു 45 എന്ന് നമുക്ക് എടുക്കാം. അങ്ങനെയാണെങ്കിൽ ഈ മനസ്സുള്ളവനായ കർത്താവ് ഈ 45 വർഷം എവിടെയായിരുന്നു? ചിന്തിച്ചു നോക്കൂ. ഇപ്പോൾ പലരും രോഗസൗഖ്യം നേടി എന്ന് പറയുമ്പോൾ, 10-ഉം 50-ഉം വയസ്സുള്ള ആളുകൾ രോഗസൗഖ്യം നേടി എന്ന് പറയുമ്പോൾ, ഈ 50 വർഷക്കാലം കർത്താവ് എവിടെയായിരുന്നു? പ്രിയരെ, ഈ 50 വർഷക്കാലം കർത്താവ് ഒരു ക്രൂരനായതുകൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഇടപെടാൻ താല്പര്യമില്ലാത്തതുകൊണ്ടോ കടന്നു വരാത്തതല്ല, മറിച്ച് ഈ കുഷ്ഠരോഗിയായ മനുഷ്യന് ഒരു ബോധ്യം അവന്റെ ഹൃദയത്തിനുണ്ടായി, കർത്താവിന് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കർത്താവിന് കഴിയും, ശുദ്ധത തരുവാനുള്ള കഴിവ് എൻ്റെ കർത്താവിനുണ്ട് എന്നുള്ള ബോധ്യം ഇവന്റെ ജീവിതത്തിൽ അവന് കടന്നു വന്നപ്പോൾ, എൻ്റെ കർത്താവ് സൗഖ്യദാതാവാണ്, എൻ്റെ കർത്താവിൽ നിന്നും സൗഖ്യം എനിക്ക് കിട്ടും, അതിനെൻ്റെ കർത്താവിൻ്റെ മനസ്സ് മാത്രം മതി എന്ന പൂർണ്ണമായ ബോധ്യം ഈ മനുഷ്യ ജീവിതത്തിൽ കടന്നു വന്നപ്പോൾ അവൻ കർത്താവിനോട് പറഞ്ഞു, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയും. കഴിയുമോ എന്നല്ല ചോദിച്ചത്, കഴിയും. നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയുമെന്ന് പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്, നീ ശുദ്ധമാകുക. കർത്താവിന് മനസ്സിലായി, ഇപ്പോൾ ഇവൻ ഇവന്റെ ജീവിതത്തിൽ ലേഖനം എഴുതിയിരിക്കുന്നു, അവൻ അവന്റെ ജീവിതത്തിൽ ലേഖനം എഴുതിയിരിക്കുന്നു, അലിഖിതമായ ലേഖനം എഴുതിയിരിക്കുന്നു. എനിക്ക് മനസ്സുണ്ട്, നീ ശുദ്ധമാകുക എന്ന് പറഞ്ഞു ആ മനുഷ്യൻ തൽസമയം ശുദ്ധമായി തീർന്നു. പ്രിയരെ, ഈ ഒരു വചനം നമ്മുടെ മനസ്സിലിരിക്കണം. ഈ 4 ദിവസക്കാലം ഈ ദേവാലയത്തിന്റെ പരിശുദ്ധ ഇടവകയുടെ അങ്കണത്തിലേക്ക് കടന്നു വരുമ്പോൾ നാം ചിന്തിച്ചു നോക്കേണ്ടത്, ഈ എല്ലാ കുറവുകളെയും നിരത്തിക്കൊണ്ട്, എല്ലാ കുറവുകളെയും മാച്ചു കളഞ്ഞുകൊണ്ട് ഒരു പുതുമയുള്ള മനുഷ്യനായി തീർന്നുകൊണ്ട് നമ്മുടെ കർത്താവ് സൗഖ്യം തരുവാൻ മനസ്സുള്ളവനാണെന്ന് ആ പൂർണ്ണമായ ബോധ്യത്തോടെ, കർത്താവിന് മനസ്സുണ്ട്, ഒന്ന് മാത്രം ചെയ്താൽ മതി. ആ കുഷ്ഠരോഗിയ മനുഷ്യൻ ബാക്കിയെല്ലാ തൻ്റെ കുറവുകളെയും നികത്തിയാണ് കർത്താവിന്റെ മുന്നിൽ വന്നത്. അവൻ ഒന്ന് മാത്രം മതി സൗഖ്യം, ബാക്കിയെല്ലാ കുറവുകളെ അവൻ നികത്തി കർത്താവിന്റെ പ്രിയപുത്രനായി തീർന്നുകൊണ്ടാണ് കർത്താവിന്റെ സന്നിധിയിലേക്ക് കടന്നു വരുന്നത്. നമ്മളും ഇങ്ങനെയായിരിക്കണം. ഈ 4 ദിവസക്കാലം ദേവാലയത്തിന്റെ അങ്കണത്തിലായിരിക്കുമ്പോൾ നിങ്ങൾ ചിന്തിച്ചു നോക്കണം, കുഷ്ഠരോഗിയായ മനുഷ്യൻ ബാക്കിയെല്ലാ കുറവുകളെയും മാച്ചു കളഞ്ഞുകൊണ്ട്, ബാക്കിയെല്ലാ കുറവുകളെയും ദൈവനാമത്തിൽ അവൻ പരിഹരിച്ചുകൊണ്ട് കർത്താവിന്റെ സന്നിധിയിലേക്ക് കടന്നു വരുവാനാണ് സാധിച്ചതുപോലെ എൻ്റെ കുറവുകൾ നികത്തി നല്ലൊരു ലേഖനം എഴുതുവാൻ തയ്യാറായിട്ടാണോ നമ്മൾ കടന്നു വന്നതെന്ന് ചിന്തിച്ചു നോക്കണം. ഇല്ലെങ്കിൽ ഈ രാത്രികാലം തൊട്ട് എൻ്റെ ഹൃദയത്തിൽ കർത്താവുണ്ടോ എന്ന് ചിന്തിച്ചു നോക്കിക്കൊണ്ട്,
എൻ്റെ കുറവുകളെ പരിഹരിക്കുവാൻ ഞാൻ കർത്താവിനോട് പറയുമ്പോൾ എനിക്ക് മനസ്സുണ്ട് എന്ന് എന്നോട് പറയാൻ തക്കവണ്ണം എൻ്റെ ബാക്കി എല്ലാ കുറവുകളെയും ഞാൻ പരിഹരിച്ചോ എന്ന് ചിന്തിച്ച് നോക്കിക്കൊണ്ട് വേണം കടന്നു വരുവാൻ. ഈ രാത്രികാലം കർത്താവിനോട് പറയണം, എൻ്റെ കർത്താവെ എന്നെ മനസ്സ എന്നെ ശുദ്ധമാക്കുവാൻ നിനക്ക് മനസ്സുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ചോദിക്കുന്നവൻ ഒരു കാര്യം ഓർത്തുകൊള്ളണം, ചോദിക്കുവാനുള്ള അർഹത എനിക്കുണ്ടോ? അങ്ങനെ ചോദിക്കുമ്പോൾ ബാക്കി എല്ലാ കുറവുകളെയും ഞാൻ നികത്തിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ആ കുറവുകളെ നികത്തിക്കൊണ്ട് കർത്താവിനോട് ചോദിക്കണം, എൻ്റെ കർത്താവെ എന്നെ മനസ്സ് എന്നെ ശുദ്ധമാക്കുവാനായിട്ട് നിനക്ക് മനസ്സുണ്ടോ? പ്രിയരെ, അങ്ങനെ പുതുമയുള്ള ഒരു വ്യക്തികളായിക്കൊണ്ട്, ആ ശുദ്ധീകരണം പ്രാപിച്ച വ്യക്തികളായിക്കൊണ്ട് കർത്താവിന്റെ സന്നിധിയിലേക്ക് കടന്നു വന്നുകൊണ്ട് കർത്താവിന്റെ മുന്നിൽ ചോദിക്കണം, എൻ്റെ കർത്താവെ എന്നെ സൗഖ്യമാക്കുവാൻ നിനക്ക് മനസ്സുണ്ടോ? ഈ 4 ദിവസക്കാലം വരുന്ന ഈ കൺവെൻഷനിൽ കഴിഞ്ഞ വർഷത്തേക്കാൾ ആളുകൾ കൂടിക്കൂടി വരുന്നു. സന്തോഷമുള്ള കാര്യം, ഈ ഇടവകയുടെ ഒരു സന്താനം എന്ന് അറിയപ്പെടുവാൻ തന്നെ ഒത്തിരിയേറെ അഭിമാനമാണ്. പലരും പല രീതിയിൽ ഇടവകയെ നാശം കാണുവാനായിട്ട് ഓടുമ്പോഴും നമ്മൾ എല്ലാവരും കൂട്ടത്തോടുകൂടി ഇടവേക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഒരു മനസ്സോടുകൂടി ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കാം. ഈ 4 ദിവസക്കാലം ദൈവം നമ്മൾ കൂട്ടി വരുത്തുമ്പോൾ ഒരു കാര്യം മാത്രം ദൈവത്തിന്റെ സന്നിധി നമുക്ക് പ്രാർത്ഥിക്കാം, എൻ്റെ കർത്താവെ ഞങ്ങൾ ഞങ്ങളുടെ കുറവുകളെ പരിഹരിക്കുന്നു. ഞങ്ങൾ ഇതാ ആ കുഷ്ഠരോഗിയായ മനുഷ്യൻ നിന്റെ മുന്നിൽ വന്നു നിന്നുകൊണ്ട് പറഞ്ഞതുപോലെ നിനക്ക് മനസ്സുണ്ടോ എന്നെ ശുദ്ധമാക്കുവാൻ? പ്രിയരെ, അങ്ങനെ ചോദിക്കുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ തീരുമാനമെടുക്കണം, ബാക്കി എല്ലാ കുറവുകളെയും നികത്താം. അപ്പോൾ കർത്താവ് സൗഖ്യം തരും. ഒരിക്കൽ പോലും 45 വർഷം അല്ലെങ്കിൽ 20 വർഷം അല്ലെങ്കിൽ 30 വർഷം നിന്റെ ജീവിതത്തിൽ നിന്ന് മാറി നിന്ന് ചിരിക്കുന്നവനല്ല കർത്താവ്, എന്നിട്ട് ആ സമയത്ത് വന്ന് ഇടപെടുന്നവനല്ല കർത്താവ്, നിന്റെ മനസ്സിന്റെ പരിവർത്തനം എത്രമാത്രമായി എന്ന് നോക്കി നിൽക്കുന്നവനാണ് കർത്താവ്. നിന്റെ ഹൃദയം നീ ശുദ്ധീകരിച്ചുകൊണ്ട് കർത്താവിനെ സ്വീകരിക്കുവാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കർത്താവ് തക്ക സമയത്ത് ഇടപെടും. അതുകൊണ്ടാണ് അവൻ ചോദിച്ചത്, നിനക്ക് മനസ്സുണ്ടോ കർത്താവേ? കർത്താവ് പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്. അപ്പോഴാണ് അവന് ധൈര്യപൂർവ്വം കർത്താവിന്റെ മുന്നിൽ വന്ന് ചോദിക്കുവാൻ സാധിച്ചത്, നിനക്ക് മനസ്സുണ്ടോ എന്ന്. കാരണം അതുവരെയുള്ള അവന്റെ പോരായ്മകളെല്ലാം അവൻ നികത്തിയിരുന്നു. പ്രിയരെ, ഈ രാത്രിക്കാലം ചോദിക്കുമ്പോൾ ആ പോരായ്മകളെ നികത്തിക്കൊണ്ട് വേണം ചോദിക്കുവാൻ, കർത്താവേ നിനക്ക് മനസ്സുണ്ടോ ഞങ്ങളെ സൗഖ്യമാക്കുവാൻ? അങ്ങനെ നല്ല ശുദ്ധരായ ഹൃദയമുള്ള ആളുകളായിട്ട് മടങ്ങി ഭവനങ്ങളിലേക്ക് പോകുവാനും 4 ദിവസക്കാലമുള്ള ഈ കൂടി വരവ് എന്തെങ്കിലും നേടി എന്ന് അവകാശപ്പെട്ടവരായി മടങ്ങിപ്പോകുവാനുമായിട്ട് നമുക്ക് ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഇതിനൊരു അവസരമൊരുക്കി തന്ന ഈ ഇടവകയുടെ വികാരി അച്ഛനോടുള്ള നന്ദി ഇത്തരത്തിൽ അറിയിച്ചുകൊണ്ട് നിർത്തട്ടെ. ദൈവതിരുനാമം മുഖത്തുപ്പെട്ട് മാറാകട്ടെ.